360 എന്ന് പറഞ്ഞ ആപ്പുണ്ട്. അത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ 3D എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 3D എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി കറക്റ്റായിട്ട് നമ്മളെ വണ്ടി ഫുള്ള് ഒരു. അപ്പോൾ ഇന്ന് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് എലൈറ്റ് i20 ഫുൾ ഓപ്ഷൻ വണ്ടിയിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നോർമൽ സ്റ്റീരിയോ ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് 9-inch ആൻഡ്രോയിഡ് സിസ്റ്റവും 360 ക്യാമറയും കൂടെ ചേർന്ന് വരുന്ന DHC 2+32 ഉള്ള ഒരു വേരിയൻ്റ് ആണ് നമ്മളിന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പക്ക കാലിബ്രേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലിബ്രേഷനും ഇൻസ്റ്റാളേഷനും എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫുൾ പാനൽ അതിൻ്റെ കമ്പനി സ്റ്റീരിയോ, അതായത് ഇത് ആസ്ത വേരിയൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഫുൾ ഓപ്ഷനിൽ വരുന്ന ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ആ സ്റ്റീരിയോ നമ്മൾ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ടാണ് നമ്മളെ 9-inch സ്ക്രീൻ നമ്മൾ കയറ്റുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റീരിയോയുടെ കമ്പനി സ്റ്റീരിയോയുടെ ഒറിജിനൽ ഫ്രെയിം നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്തിട്ട് ഇത് കാണുന്ന തന്നെ അതിൻ്റെ അകത്തുള്ള എ സി വെൻറ്റ് നമ്മൾ ഇളക്കി അതേ രീതിയിൽ തന്നെ നമ്മൾ 9-inch സ്ക്രീനോടുകൂടി അതിൻ്റെ അകത്ത് വരുന്ന പാനലിൽ ഇതിനുള്ള പോർഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ AC vent എല്ലാം ഇളക്കി നമ്മൾ അതിൻ്റെ അകത്ത് വയ്ക്കുന്നു. പിന്നെ ഈ വയറിങ്ങിൻ്റെ അകത്തെല്ലാം മറ്റതിൻ്റെ അകത്തുള്ള കപ്ലർ വരുന്നുണ്ട്, ആ കപ്ലർ കയറ്റി നമ്മൾ ജോയിൻ ചെയ്യും. പിന്നെ 4 ക്യാമറയാണ് ഇതിന് വരുന്നത്, 360 ക്യാമറയ്ക്ക്. അപ്പോൾ ഫ്രണ്ട്, ബാക്ക്, 2 സൈഡ് മിററ്സ്, അതിൽ ഓരോ സൈഡ് മിററിൻ്റെ ക്യാപ്പൊക്കെ ഇളക്കി അതിൻ്റെ അകത്ത് നമ്മൾ ക്യാമറയ്ക്കുള്ള പ്രൊവിഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഓരോ ക്യാമറ ഫിറ്റ് ചെയ്യുന്നു. അതിൻ്റെ വയറിങ്ങൊക്കെ നീറ്റായിട്ട് കമ്പനി വരുന്ന രീതിയിൽ തന്നെ വലിക്കും. അങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ഇത് ഓൾഡും ന്യൂ ഫ്രെയിമാണ്. അതിൽ നമ്മളിപ്പോൾ വയറിങ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്, ബാക്ക് എല്ലാ വയറിങ്ങൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുള്ള അതൊന്നും കാണിക്കാത്തത്. സെറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീയറിംഗ് കൺട്രോളൊക്കെ ചെക്ക് ചെയ്യണം. കാര്യം ഫുൾ ഓപ്ഷൻ വേണ്ടിയാണ് സ്റ്റീയറിംഗ് കൺട്രോളൊക്കെ വരുന്നതാണ്. അപ്പോൾ സ്റ്റീയറിംഗ് കൺട്രോളിൻ്റെ എല്ലാം നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റീയറിംഗിനുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വോളിയം, പ്ലസ്, മൈനസ്, ബാക്കി കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞ് മ്യൂസിക്കൊക്കെ ഒന്ന് പ്ലേ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലിബ്രേഷൻ ചെയ്യണം. നമ്മൾ എല്ലാ ക്യാമറയും ഫിറ്റ് ചെയ്തിട്ട് ഇനി അതിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ, നമ്മൾ ബേർഡ് വ്യൂവും ഡ്രോൺ വ്യൂ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളത് കാലിബ്രേഷൻ ചെയ്യണം. കാലിബ്രേഷൻ ചെയ്യാനായിട്ട് നമുക്ക് 3D മാറ്റ് ഉണ്ട്. അപ്പോൾ ആ മാറ്റ് നമ്മൾ തന്നെ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്ത് പിന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്ന മാറ്റാണ്. ഇനി ഇതിനെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും മെഷർമെൻറ്റ് വെച്ച് നമ്മൾ ഇട്ടിട്ട് അതിനെ നമ്മളെ ഇതിൽ ലെൻസൊക്കെ വെച്ച് നമ്മൾ അതിൻ്റെ അകത്ത് സെറ്റിങ്സിലൊക്കെ പോയി കാലിബ്രേഷനൊക്കെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. കാര്യം ഒരുവിധപ്പെട്ട മിക്കവരും ചെയ്തിട്ട് ശരിയാവാത്തൊരു കേസാണ്. ഇത് നമ്മൾ ഇപ്പോൾ ബേർഡ് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. കറക്റ്റ് കാലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ റിവേഴ്സ് ഗിയറൊക്കെ ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് വ്യൂ വരും. അപ്പോൾ ടോപ്പിൽ നിന്ന് നോക്കിയാൽ നമ്മൾ വണ്ടിയുടെ മോളിൽ നോക്കിയാലുള്ള വ്യൂ ആണ് ആ കാണുന്നത്. ആ മാറ്റൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവ് അറിയാൻ പറ്റും. ഇത് ഫ്രണ്ട് വ്യൂ. അടുത്തത് റിവേഴ്സ് നമ്പർ റിവേഴ്സ് വ്യൂ. ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് വ്യൂ, അതൊരു ഡ്രോൺ ക്യാമറ നോക്കുന്നത് പോലെ ലെഫ്റ്റ് വ്യൂ കാണാൻ പറ്റും കറക്റ്റായിട്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ 4 ക്യാമറ നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് 3D എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 3D എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി കറക്റ്റായിട്ട് നമ്മളെ വണ്ടി ഫുള്ള് ഒരു ഡ്രോൺ ക്യാമറ നോക്കുന്ന പോലെ കാണാം. ഇതിനകത്ത് നമുക്ക് ടച്ചിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ട് നമ്മളെ വണ്ടിയുടെ കറക്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ എന്തൊക്കെ തടസ്സമുണ്ട് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഏക അകലത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയാൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനെ തന്നെ നമുക്കിനി വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് വേണേൽ റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് ഇതിനകത്ത് റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വീഡിയോ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള റെക്കോർഡിംഗ് എല്ലാം വരും. ഇത് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം കറക്റ്റ് കാലിബ്രേഷനാണ്. നമ്മൾ മാറ്റ് ഇപ്പോൾ ഇട്ടേക്കാനും ഈ ലൈനുകളൊക്കെ ഉണ്ട്. ഇൻ്റർലോക്കിൻ്റെ ലൈൻ വരെ നമുക്ക് കറക്റ്റ് കിട്ടുന്ന കിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഈ കാലിബ്രേഷൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മനസ്സിലാവും. അപ്പോൾ കറക്റ്റായിട്ട് ആ വേറൊരു വണ്ടി കിടക്കുന്നതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ബേർഡ് വ്യൂ പ്രൈവറ്റ് വ്യൂ നോക്കി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. വെളിയിൽ പോലും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആ ഒരു വീട്ടിലിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്ത്. ആ വീട്ടിൽ തന്നെ നമ്മൾ ഇറക്കുകയാണ്. ആ ഗേറ്റ് വഴി നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറമുള്ള വ്യൂ എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് കാണാം, ആക്യുറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ആ ഗേറ്റിന് വെളിയിൽ ഇറക്കുന്നതും ഒരു സൈഡ് കൊണ്ട് ഓടിച്ച് നമ്മൾ ഇപ്പോൾ റോഡിലോട്ട് ഇറക്കിയിരിക്കുകയാണ്. റോഡിലോട്ട് ഇറക്കുമ്പോൾ കറക്റ്റ് ബാക്ക് റോഡ് കാണാം, പ്രൈവറ്റ് വീലും കാണാം,
ബേർഡ് വീലും കാണാം. കറക്റ്റായിട്ട് നമുക്ക് വേറെ ആരെയും സഹായം ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിവേഴ്സൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്ത് കണ്ടാം. ഇതുപോലെ നമുക്ക് റോഡിലോട്ട് പോകാൻ പറ്റും. റോഡിൽ കണ്ടാൽ കറക്റ്റാണ്, ആ റോഡിൻ്റെ ലൈൻ വരെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. വേറെ ഒരു തരത്തിലുള്ള ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലാത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരുന്നതായിരിക്കും. അടുത്ത ഇനിയും 3-4 വണ്ടികൾ നമ്മളിപ്പോൾ 3G സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.